ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിൽ നിറഞ്ഞൂടുകയാണ് കണ്ടു വന്ന തലക്ക് വീണു തല പൊട്ടി പിന്നെ നടു ഇങ്ങനെ കൂടെ ഇവര് പടത്തിന് ഇങ്ങനെ വലിച്ചു കേട്ടപ്പ ശരി എത്തിക്കണം അമ്മോട് എന്ത് പറയും ഏ നമസ്കാരം ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിൽ നിറഞ്ഞൂടുകയാണ് കൊച്ചി മഞ്ഞുമല്ലിൽ നിന്നും രണ്ടായിരത്തിയാറിൽ കൊടൈക്കനാലിലേക്ക് ടൂർ പോയ ഒരു സംഘത്തിലെ യുവാവ് ഗുണ കേവിൽ അകപ്പെട്ട സംഭവമാണ് ചിത്രം പറയുന്നത് അന്ന് ഗുണകേവിൽ അകപ്പെട്ടത് മഞ്ഞുമൽ സ്വദേശിയായ സുഭാഷ് ആണ് സുഭാഷിനെ രക്ഷപ്പെടുത്താനായി ആ കേവിലേക്ക് ആ ഗുഹയിലേക്ക് ഇറങ്ങിയത് സിജു എന്ന സുഹൃത്തായിരുന്നു എന്തായാലും ഞാൻ ഇന്ന് നിൽക്കുന്നത് സുഭാഷിൻ്റെ മഞ്ഞുമല്ലെ വീട്ടിലാണ് സുഭാഷിൻ്റെ അമ്മ രത്നമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം അമ്മേ ചിത്രം കണ്ടിരുന്നോ കണ്ടു എന്താണ് ആദ്യ ഭാഗമൊന്നും നമുക്ക് അധികം വിഷമം തോന്നിയില്ല കുഴിയിൽ വടം കെട്ടി വലിച്ചെടുത്ത സമയം നമുക്ക് പിന്നെ അത് തുടങ്ങി കഥ അവസാനിക്കുന്ന സിനിമ തീരുവം നമുക്ക് ഒരു വിഷമത്തിൻ്റെ ഇതാണ് പേടി ആ പേടിയും ഒരു ആകെ ഒരു ഇതാണ് ഒരു സങ്കടമായിരുന്നു ആ എല്ലാവർക്കും നല്ലതായിരുന്നു പിന്നെ ഇതൊരു ദുഃഖം ഉണ്ട് ആ കുഴിയിൽ എടുക്കുന്ന ഭാഗങ്ങൾ

ആ പേപ്പർ അവർ വായിച്ചപ്പോൾ അവർക്ക് വേഗം അത് മനസ്സിലായി ഇവർ മനോരമയിലൊന്നും മാതൃകമരൊന്നും കൊടുത്തില്ല മലയാള പത്രത്തിലൊന്നും വന്നില്ല വന്നില്ല ഇംഗ്ലീഷ് പേപ്പറിൽ വന്നു അതുകൊണ്ട് ഇവിടെ മഞ്ഞന്മാര് വന്നപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞപ്പോൾ അത് ഇവർ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് പത്ത് പിള്ളേർ പോയതെന്നുള്ളത് അറിഞ്ഞു അങ്ങനെ വീണെന്നുള്ളത് അപ്പോഴറിയണം അപ്പ അപ്പോഴത്തേക്കും ഇവരെയൊക്കെ ആശുപത്രികളൊക്കെ വരുവം കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് മഞ്ഞന്മാരെ കൊണ്ടു ഡെസ് കൊണ്ടുപോയി ഐ സി എക്കെ രണ്ട് മൂന്ന് ദിവസം കിടന്നു അവിടെ നിന്ന് പിന്നെ ആയുർവേദത്തിൽ കൊണ്ടുപോയി രണ്ടര മാസം കിഴി പിടിച്ച് അവിടെ കിടന്നു അത് കഴിഞ്ഞിട്ടാണ് മാറി പോന്നു വീണപ്പോൾ എന്തൊക്കെ അവൻ്റെ തല പൊട്ടി കല്ല് വന്ന് വീണു അല്ലെങ്കിൽ മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു അപ്പോൾ കല്ല് വന്ന് തലയ്ക്ക് വീണ് തല പൊട്ടി ബ്ലഡൊക്കെ ആയി പിന്നെ നടു ഇങ്ങനെ പാറയിൽ കൂടെ ഇതിൽ വടത്തിനിങ്ങ് വലിച്ചെടുത്തപ്പം പുറം കംപ്ലീറ്റും പൊറി അതും ചോരേലാണ് കയറി പോകുന്നത് അന്ന് പഠിത്തം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുവായിരുന്നു പണി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൽപ്പണിക്ക് പോയി കൂട്ടുകാരന്മാരുടെ ഇവിടെ അതൊക്കെ പോയി പണിയൊക്കെ പഠിച്ച് അങ്ങനെ വന്ന് എത്ര ദിവസം യാത്ര പോയത് വീട്ടിൽ നിന്ന് രണ്ടു ദിവസം പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞാൽ പോയേന്നാ വന്നു മൂന്നാം ദിവസം മൂന്ന് മൂന്നാം ദിവസം ഇങ്ങോട്ട് വന്നില്ല ഞാൻ ഒന്നും വല്ല പിന്നെ ആശുപത്രികളായി പോയല്ല പിന്നെ ആശുപത്രിയിൽ നിന്നൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നത് ഈ മൂന്നാം ദിവസം വന്ന് ആശുപത്രിയിലേക്ക് പോയപ്പോൾ അമ്മ അറിഞ്ഞു എന്തെങ്കിലും അപകടം പറ്റിയതായിട്ട് പറഞ്ഞു അമ്മയുടെ അടുത്ത് അപകടം അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെ സൺസൈഡിൻ്റെ ഭാഗത്തുനിന്ന് ഇവൻ വീണെന്നാണ് ഡോക്ടറോട് പറഞ്ഞത് ഞാൻ ചെന്ന ഡോക്ടർ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇങ്ങനെ വീണാന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കൂട്ടുകാരന്മാർ പക്ഷെ അങ്ങനത്തെ എല്ലാം മൊത്തം ചതവാണ് ഇവന് ഇവരെ സ്കാൻ ചെയ്യണം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പം വീണ് പോയിതാന്നുള്ളതാണ് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞത് കുഴിയിൽ സത്യാവസ്ഥ ആരാണ് പറഞ്ഞു തരുന്നത് സത്യാവസ്ഥ എല്ലാവരും പറഞ്ഞതിന് ശേഷം മഞ്ഞമ്മ പള്ളിയിൽ അച്ഛൻ ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിന്ന സമയത്ത് ഈ എഴുത്ത പയ്യൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഒരച്ഛൻ പുറത്തേക്ക് പോയിട്ടുണ്ട് സിജുവിൻ്റെ ആ അച്ഛൻ ഈ മഞ്ഞമ്മ പള്ളിയിലെ അച്ഛനോട് വിളിച്ചു പറഞ്ഞു ഇത് വിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല മൊത്തം പുറം ദിനം എല്ലാവരും അറിയപ്പെടണം എന്നും പറഞ്ഞാൽ അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥനയിൽ പറഞ്ഞു എല്ലാവരും അറിയിക്കണം എല്ലാവരും അറിയണം ഇങ്ങനൊരു സംഭവം നമ്മുടെ പയ്യൻ എടുത്തിട്ടുണ്ട് അതിന് ധീരത അവാർഡൊക്കെ കിട്ടണം ഭയങ്കര ഒരു ഇതായിട്ട് വേണം എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞോടുകൂടി എല്ലാവർക്കും ഉണ്ടായി അപ്പം അന്വേഷണമായി ചാന്തുകാരുടെ വധായി എല്ലാവരും അങ്ങനെ ദിവസം ദിവസം വീട്ടിൽ ചാന്തുകാരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ഇത് പടം പിടിക്കാമെന്നുള്ള ഒരിത് വന്നത് പിന്നെ മകൻ ആ അപകടത്തെ പറ്റി അമ്മയോട് പറഞ്ഞു തന്നിരുന്നു എന്താ സംഭവിച്ചത് അതെന്നു പോലും പറഞ്ഞിട്ടില്ല പത്രവാർത്ത കണ്ടുമാണ് അമ്മ മനസ്സിലാക്കി മനസ്സിലായത് ഈ സിനിമയ്ക്കകത്ത് ആ മകൻ അനുഭവിച്ച ആ രംഗങ്ങളൊക്കെ നേരിട്ട് കണ്ടു ആ അതാ വടം വെട്ടി എത്രയും മണിക്കൂർ പോലീസുകാരുടെ നമ്മുടെ മക്കൾ മൊത്തം അടിയും ഒക്കെ കൊണ്ട് പിന്നെ അവിടെ നിന്ന് പോരാണ്ട് ഇവനെ തന്നെ കൊണ്ടുപോകണം ശവമാണെങ്കിൽ ഇവനെ വീട് എത്തിക്കണം അമ്മയോട് എന്ത് പറയും ഏ ഇവിടെ വന്നിട്ട് എന്നോട് എന്ത് പറയും അത്രയും ഒരു കൂട്ടുകാർ പത്ത് പേരും കൂടിയാണ് ഇവിടെ നിന്ന് പോയത് എൻ്റെ അടുത്ത് എന്ത് വന്ന് പറയും ഉള്ളൊരു ഇതോടുകൂടിയാണ് അവർ പേടിച്ചു പേടിച്ചാൽ എൻ്റെ അടുത്ത് വന്ന് പറയും ഇങ്ങനെ വീണതല്ല റോട്ടിട്ട് വീണെന്ന് എന്നോട് പറഞ്ഞത് മഞ്ുമാസരി കിടത്തിയിട്ടുണ്ട് അമ്മ ഒന്നും കൂടെ വാ ഡോക്ടർ വിളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞാണ് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴും ഡോക്ടർ ചതവുണ്ടെന്നല്ലാണ്ട് വേറെ ഇതൊന്നും പറഞ്ഞില്ല അവിടെ നിന്ന് എം എ ജാലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പാടായിട്ടൊക്കെ കിടന്ന് അവിടെ നിന്ന് പുറത്തേക്ക് നടുവേനയാണ് കംപ്ലീറ്റ് ഈ പത്ത് പിള്ളേരെ പ്രയത്നം കൊണ്ടും പിന്നെ ഒരു പയ്യൻ്റെ ധീരത അവൻ്റെ ഒരു ധൈര്യം എല്ലാം ഉപേക്ഷിച്ച് അവൻ എൻ്റെ പയ്യന് വേണ്ടിയിട്ട് കഷ്ടപ്പാട് കഴിഞ്ഞു അത് തുടങ്ങി എനിക്ക് ആ കുടുംബത്തിനോടും അവൻ എല്ലാ ദിവസവും ഇവിടെ വരും അമ്മയ്ക്ക് ആ ഒരു വിഷമം അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം അതായത് മകൻ അനുഭവിച്ച ആ ഒരു വേദനയും ഇതുമൊക്കെ വളരെയധികം അമ്മയുടെ കണ്ണുകളിൽ നിഴലിക്കുന്നുണ്ട് പിന്നെ ഈ പടം ഇങ്ങനെ കണ്ട് നാട്ടുകാരൊക്കെ എന്താ വന്ന് പറഞ്ഞത് നാട്ടുകാർ ഇങ്ങനെ വിഷമിച്ചത് അവർ ഇങ്ങനെ ഈ പിള്ളേർ കുറെ അവരുടെ അമ്മമാർ പോലും പറയാണ് തല്ല എൻ്റെ മക്കൾ കുറേ പോലീസുകാരുടെ അടി കുറേ അവർ അവിടെ ഇരുന്ന് കലയാണ് അതും പറഞ്ഞു കാരണം മക് ഈ പോലീസുകാരുടെ അടി ഇവന് വേണ്ടിയിട്ടാണല്ലോ കൊണ്ടത് അപ്പം അവരുടെ മക്കൾ തണ്ടുകൊണ്ടതും എല്ലാം കൂടി ആകുമ്പോൾ അവർക്കും വിഷമം എന്നെ കുഴി കിടന്ന് ഇങ്ങനത്തെ ഒരു മരണം അതും ഒരു സങ്കടം എല്ലാവർക്കും അങ്ങനെ സങ്കടപ്പെട്ടിട്ടാണ് ഇറങ്ങി തന്നെ ഓരോ കാര്യങ്ങൾ പറയണത് കണ്ടപ്പം കൊടുക്കണമെന്ന് തോന്നിയത് അപ്പം അവൻ അറിയാണ്ട് കാല് വഴുതി പോയതാണ് അറിഞ്ഞ ആരും ഉപദ്രവിച്ചതല്ല ഒന്നുമല്ല അറിയാണ്ട് വീണ് പോയി ഒമ്പത് പേരും കവച്ച് വീണ് ആ പോയ കുഴിയിലാണ് എൻ്റെ മോൻ വീണത് അപ്പം അവൻ്റെ സമയദോഷം എന്തെങ്കിലും ആയിരിക്കാം എന്നാണ് ഉണ്ടായതുകൊണ്ട് അവനെ കാണാനും പറ്റി ഇപ്പം ഇന്ന് സിനിമ പോകാനും പറ്റി അത് അത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറട്ടെ എന്നാ പറയാനുള്ളൂ ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തർ വന്ന് അത് തന്നെ ഒരു സന്തോഷാണ് ഇപ്പം അന്ന അമ്മ വന്ന് ഇന്ന് നിങ്ങൾ വന്നു ഇതിനു മുമ്പ് എന്തോരും ചാനലുകാർ വന്നു അപ്പം അതിലൊക്കെ നല്ലൊരു സന്തോഷമുണ്ട് അത് നേരിൽ കണ്ട പോലെയാണ് അമ്മയ്ക്ക് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത് ആ സമയം തൻ്റെ മകൻ അനുഭവിച്ച വേദനയും വിഷമവും ഒക്കെ എത്രത്തോളമാണെന്നും അമ്മയ്ക്ക് ആ സിനിമയിൽ നിന്നും മനസ്സിലായി നിറ കണ്ണുകളോടെയാണ് ആ സിനിമ കണ്ടിറങ്ങിയതെന്നാണ് രക്തമ്മയമ്മ മറുനാടിനോട് പങ്കുവച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും അഖിൽ രാമനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി